ഇതൊരു ബ്രെഡ് ബോർഡാണ് നമ്മൾ 741 ഒപ്പ് ആംപ് ഐ സി അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോർത്ത് പിന്നിലേക്ക് നമ്മൾ -15 വോൾട്ട് കൊടുക്കുന്നു. സെവൻത്ത് പിന്നിലേക്ക് ഐ സിയുടെ സെവൻത്ത് പിന്നിലേക്ക് നമ്മൾ +15 വോൾട്ട് ആണ് കൊടുക്കുന്നത്. ഒപ്പ് ആമ്പിൻ്റെ സപ്ലൈ ആയി +15 വോൾട്ടും -15 വോൾട്ടും. നമ്മൾ ഈ ഡുവൽ പവർ സപ്ലൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രൗണ്ട് പിന്നെ നമ്മൾ ബ്രെഡ് ബോർഡിൻ്റെ താഴേക്ക് കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ആവശ്യമുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ സർക്യൂട്ടിലെ കമ്പോണൻസ് കണക്ട് ചെയ്യാം. ഒബാമിൻ്റെ സെക്കൻഡ് പിന്നായ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് പിന്നിലേക്ക് നമ്മളൊരു 1.2 kΩ റെസിസ്റ്റർ കണക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഒബാമിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനായ പിൻ നമ്പർ 3 നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. കാരണം പിൻ നമ്പർ 3 അഥവാ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് അതിൽ മറ്റ് കമ്പോണൻസിൻ്റെ ഒന്നും കണക്ഷനില്ല, നമ്മളതിലേക്ക് നേരിട്ട് ഗ്രൗണ്ടാണ് കണക്ട് ചെയ്യുന്നത്. ബ്രെഡ് ബോർഡിൻ്റെ താഴെ ഭാഗത്തേക്ക് ഗ്രൗണ്ടിലേക്ക് നമ്മൾ ഒരു കണക്റ്റിംഗ് വയർ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു സർക്യൂട്ടിൽ നമുക്കിതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൊട്ടൻഷ്യോമീറ്റർ ആവശ്യമാണ്. അത് പിൻ നമ്പർ 2 നിന്ന് ഔട്ട്പുട്ട് പിന്നായ പിൻ നമ്പർ 6 കണക്ട് ചെയ്യാം. ഈ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിലെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ നമ്മുടെ ഫീഡ്ബാക്കിൽ നമ്മളൊരു RC നെറ്റ്വർക്ക് കണക്ട് ചെയ്യുന്നുണ്ട് ഫേസ് ഷിഫ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ 0.1 μF ഡിസ്ക് സെറാമിക് ഡിസ്ക് കപ്പാസിറ്ററും 680 ohm റെസിസ്റ്ററുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു 3 നെറ്റ്വർക്ക് നമുക്ക് കണക്ട് ചെയ്യണം. ഒരു കപ്പാസിറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 60° ഫേസ് ഷിഫ്റ്റ് ആണ് ഒരു RC നെറ്റ്വർക്ക്. അങ്ങനെ 3 നെറ്റ്വർക്ക് കൂടി നമുക്ക് 180° ഫേസ് ഷിഫ്റ്റ് കിട്ടും. ഒപ്പ് ആമ്പിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ടിൽ നമ്മളൊരു ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഔട്ട്പുട്ടിലേക്ക് 180° ഫേസ് ഷിഫ്റ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഈ ഒരു RC നെറ്റ്വർക്കും അതുപോലെ തന്നെ ഒപ്പ് ആമ്പും ടോട്ടലി ഈ ഒരു സർക്യൂട്ടിൽ 360° ഫേസ് ഷിഫ്റ്റ് അതായത് അല്ലെങ്കിൽ 0° ഫേസ് ഷിഫ്റ്റാണ് സിഗ്നലിന് ഉണ്ടാവുക. അപ്പോൾ ഇതിന് ഇൻപുട്ടില്ല. ഈ ഒരു RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന് ഒപ്പ് ആമ്പ് യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്ററിന് ഇൻപുട്ടുകളൊന്നുമില്ല. ഇതിൻ്റെ ഒരു DC ഉള്ള വേരിയേഷൻ, പവർ സപ്ലൈ ഉള്ള വേരിയേഷൻ അല്ലെങ്കിൽ സർക്യൂട്ടിലുള്ള നോയ്സ് അതിനെ ആംപ്ലിറ്റ്യൂഡ് ചെയ്യുകയാണ് അതിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടില്ല, ഒരു ഓസിലേറ്ററിന് ഒരിക്കലും ഇൻപുട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പവർ സപ്ലൈ ഓൺ ചെയ്ത് DSO ചാനൽ 1 അതിൻ്റെ ഔട്ട്പുട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് വേവ് ഫോം. സൈനസോയിഡൽ വേവ് ഫോമാണ്, സൈൻ വേവ് ആണ്. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതിൽ മെഷർ ചെയ്യുമ്പോൾ 27.8 വോൾട്ട് കിട്ടുന്നുണ്ട്. കഴ്സർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മെഷർ ചെയ്യുക, പീക്ക് ടു പീക്ക് മെഷർ ചെയ്യുക. പിന്നെ നിങ്ങൾ ചാനലിൽ ഗ്രൗണ്ട് സെൻട്രലായിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ. അതിനുശേഷം പീക്ക് ടു പീക്ക് വാല്യൂ മെഷർ ചെയ്യുക. അതിൽ ചാനൽ 1 നിങ്ങൾക്ക് കാണാം 28 വോൾട്ട് പീക്ക് ടു പീക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ അതിൻ്റെ ടൈം കാണുക, ഫ്രീക്വൻസി എത്രയാണെന്ന് നോക്കുക. അപ്പോൾ അതിന് കഴ്സർ ഉപയോഗിച്ച് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. അതിൽ Δt കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ 1/Δt അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ടൈം പീരീഡും അതുപോലെ തന്നെ ഫ്രീക്വൻസിയും ഇതുപോലെ മെഷർ ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. അതിന് പീക്ക് ടു പീക്ക് വാല്യൂ ഇതിൻ്റെ ഫ്രീക്വൻസി നമുക്ക് ആവശ്യമുണ്ട്. ഫ്രീക്വൻസി വെച്ചതിന് ശേഷം 1/ഫ്രീക്വൻസി ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. അപ്പോൾ ഫ്രീക്വൻസി ഓൾമോസ്റ്റ് 1 kHz തൊട്ട് താഴെയാണുള്ളത്, 943 Hz. അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് 1 kHz. പിന്നെ പീക്ക് ടു പീക്ക് 28 വോൾട്ട്. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യോ മീറ്റർ വേരി ചെയ്തതിന് ശേഷം ഔട്ട്പുട്ടിൽ വരുന്ന വേരിയേഷൻസ് ഒബ്സർവ് ചെയ്യാം. അപ്പോൾ പൊട്ടൻഷ്യോ മീറ്ററിലെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടിലുള്ള വേരിയേഷൻ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്യുന്നത് കാണാം. അതായത് ഈ ഒരു പൊട്ടൻഷ്യോ മീറ്റർ എന്ന് പറയുന്നത് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ്റെ ഒപ്പ് ആമ്പ് ഇൻവെർട്ടിംഗ് കോൺഫിഗറേഷൻ്റെ ഫീഡ്ബാക്ക് RF റെസിസ്റ്ററാണ്. ആ റെസിസ്റ്റൻസിലുള്ള വേരിയേഷൻ RF ഇൻക്രീസ് ചെയ്യും തോറും ഗെയിന് കൂടും. അതായത് നമ്മുടെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ -RF/RI ആണ്. അപ്പോൾ നിങ്ങൾ പൊട്ടൻഷ്യോമീറ്റർ വേരി ചെയ്യുമ്പോൾ RF എന്ന് പറഞ്ഞാൽ ആ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഔട്ട്പുട്ടിൽ ആംപ്ലിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യും. പിന്നെ ഇതൊരു റെഗുലേറ്റഡ് DC പവർ സപ്ലൈ ആണ്. അതിൽ +15 വോൾട്ട് കാണാം. സെൻട്രലിൽ ഗ്രൗണ്ട്, പിന്നെ റൈറ്റിൽ -15 വോൾട്ടും ഉണ്ട്. അപ്പോൾ ഈ ഒരു സപ്ലൈ ആണ് നമുക്കിതിനാവശ്യം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൊട്ടൻഷ്യോ മീറ്റർ വേരി ചെയ്യുന്ന സമയത്ത് ഈ ഒരു സർക്യൂട്ടിൻ്റെ ഒപ്പ് ആമ്പ് ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിനാണ് വേരി ചെയ്യുന്നത്. RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൻ്റെ RC നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അറ്റന്വേഷൻ എന്ന് പറയുന്നത് 1/29 ആണ്. അതുകൊണ്ട് നമ്മുടെ ഇൻവെർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ
gain at least 29 engilum undengil maatrame ee 1 by 29 into 29 1 aavugullu adhaayathu Barkhausen criteria obey cheyyullu adu obey cheythu kaniyam maatrame ഇത് ഔട്ട്പുട്ടിലെ ഒരു ഓസിലേഷൻ സസ്റ്റെയിൻഡ് ഓസിലേഷൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ വേരി ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 29 എങ്കിലും മിനിമം ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് കിട്ടുകയുള്ളൂ.